വിയർക്കുമ്പോ ഇവിടെ ഫാൻ ഓഫ് ആക്കി വെച്ചിരിക്കുക. ആ സൗണ്ട് ആണ്. ഞാൻ എ സി ഹാളിലില്ല. എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഹായ് 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 ഹായ്, ഹൗ ആർ യു ഓൾ? എല്ലാം എങ്ങനെ? സുഖമാ? സുഖം. എല്ലാവർക്കും സുഖം. ഞങ്ങള് മൗനരാഗത്തിന്റെ ഹോൾ ടീമുണ്ട്. കുറെ നാളായിട്ട് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാവർക്കും ഹായ്. ആദ്യമായിട്ട് നമ്മുടെ ഭാനുമതി അമ്മ വിശേഷങ്ങളൊക്കെ പറയട്ടെ. വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് ഞാൻ വിചാരിച്ചത് പിന്നീട് മാർച്ചില് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ല മാർച്ചിൽ ഇത് കഴിഞ്ഞെല്ലാം നമ്മൾ കാണുമെന്ന് വിചാരിച്ചു. ഉടനെ സാധാരണ പോലെ സീരിയൽ നടക്കുമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഇത് കേട്ടപ്പോ ഞാൻ പേടിച്ചു പോയി. പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ. അപ്പൊ ഒരു വർഷം നമ്മൾ ഒന്നോ രണ്ടോ വർഷം നമ്മൾ സീരിയൽ കഴിഞ്ഞിട്ട് നമ്മൾ പിരിഞ്ഞു പോയതായിട്ട് പിന്നെ എനിക്ക് തോന്നി. ഇപ്പൊ കണ്ടപ്പോ എനിക്ക് എന്തോ സന്തോഷമായി പോയി. എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ ഒത്തിരി മൂഡൌട്ട് ആയിരുന്നു, ഒരുപാട് മൂഡൌട്ട്. ഈ കൊറോണയുടെ കാര്യവും എല്ലാം കൊണ്ടും ഞാൻ അങ്ങ് വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. എന്നെ പുറത്തോട്ട് കാണിക്കത്തില്ലായിരുന്നു, പുറത്തോട്ട് എന്നെ കാണിക്കത്തില്ലായിരുന്നു. ഞാന് എന്നെ വായു മൂടിക്കെട്ടി എല്ലാം കെട്ടി. പിന്നെ ഞാൻ ഇതിനകത്തിരിക്കും, കഴിക്കും, കിടക്കും, കഴിക്കും. പിന്നെ ഞാൻ ആ സിറ്റൗട്ടിൽ പോയിരുന്നു റോഡിൽ നോക്കി പോണവരെ നോക്കി ഇരിക്കും. ചിലരൊക്കെ ചോദിക്കും വർക്ക് ഇല്ലേ, ഞാൻ പറഞ്ഞു ഇല്ല 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 ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ പരിചയക്കാരുണ്ട്, ഒരുപാട് സാധനങ്ങൾ കൊണ്ടു തന്ന് അവിടെ നെടുഞ്ഞാറ മുട്ടി നങ് മാറ്റി അവരൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ തെള്ളിത്തരുമായിരുന്നു. പിന്നെ ഗവൺമെന്റിൽ നിന്ന് റേഷൻ തന്ന്, റേഷനും കിറ്റൊക്കെ തന്ന്. അപ്പൊ ഞങ്ങള് സന്തോഷിച്ചു. ഇപ്പൊ നിങ്ങളെയൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ആനന്ദമായി, സന്തോഷമായി. 12-ാം തീയതി കാണാലോ എന്നുള്ള സന്തോഷം. എന്നെ വിശേഷം, എനിക്ക് പിന്നെ വിശേഷമില്ല. നീ ബാക്കിയുള്ളവരുടെയൊക്കെ വിശേഷം പങ്കുവയ്ക്കട്ടെ. மௌனராகம் ஷூட் சீக்கிரமா ஸ்டார்ட் ஆக போறது. ரொம்ப மிஸ் பண்ணிட்டு இருந்தோம். ரொம்ப நல்ல சீரியல் எனக்கு. It's a beautiful serial about a mother and a daughter's bondage. So romba romba enjoy pannit irundhen. Suddenly in the corona vandirchi, so break aayirchi. Romba confusion, enna pannanone theriyala, but already on start aayirukku. So it's a very very good news. So ellarume seindhu marubadiyum varaporum, shoot panna porom. We are all going to entertain you very soon. So really looking forward to it. So ரொம்ப என்ஜாய் பண்ண போறோம், ஹாப்பியா இருக்க போறோம். சோ ரியலி லுக்கிங் ஃபார்வர்ட் டு இட். அடுத்து நம்மட அச்சன் பாலாஜி சேட்டன். பாலாஜி அச்சன் டி அச்சன் டி பாலாஜி சேட்டன் எட்டிட்டல வரும் உடனே வரும். அடுத்து லேட்டா வரணும்னு இருக்கேன். ஓகே, മൗനരാഗത്തിന്റെ പ്രേക്ഷകരെ വീണ്ടും ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ വീണ്ടും സന്തോഷം. അറിയാലോ നാട് ഒട്ടൊക്കെ കൊറോണയാണ്, ലോകം മുഴുവനും വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. അപ്പൊ അതെല്ലാം പെട്ടെന്ന് മാറി എല്ലാവരുടെയും ജീവിതമൊക്കെ പഴയതുപോലെ ആവട്ടെ, എല്ലാം പഴയ രീതിയിലേക്ക് എത്തിച്ചേർത്താൽ നമുക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയിപ്പോ 14-ാം തീയതി മുതൽ ഷൂട്ട് സ്റ്റാർട്ട് ആകും, 15-ാം തീയതി മുതൽ ടെലികാസ്റ്റിംഗ് വന്നു തുടങ്ങി. ഇത്രയും നാള് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മൗനരാഗത്തിന് നൽകിക്കൊണ്ടിരുന്ന ഇതേ സപ്പോർട്ടും പ്രോത്സാഹനവും ഊർജ്ജവും കരുത്തും മനോബലവും എല്ലാം വീണ്ടും ഇനി തുടർന്നു ഉണ്ടാവണം. വി നീഡ് യുവർ ഓൾ സപ്പോർട്ട്. അടുത്തത് രൂപ പറയൂ. പിന്നെ അതായത് നമ്മുടെ ഷൂട്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് നമ്മളെല്ലാരും ഹൗസ് അറസ്റ്റില് പോലെയായിരുന്നു. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ എല്ലാരും വന്ന് കഥയൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്താവും ഇതുപോലെ എന്താ പറയണേ, നമ്മുടെ
കിരൺ വന്നിട്ട് ഉമ്മപ്പെണ്ണിനായിട്ടുള്ള റിലേഷൻ അതൊക്കെ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ അപ്പം ഇനി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഡേയ്സ് പെട്ടെന്ന് പോയി അല്ലേ? ഇത്രയും ദിവസം, അതായത് ഒരു രണ്ട് മാസം മേലേ ഉണ്ടായിരുന്നു അല്ലേ ഇത് ലോക്ക്ഡൌണും എല്ലാം റെസ്ട്രിക്ഷൻസും ഒക്കെ ആയിട്ട്. അപ്പം വീട്ടില് ശരിക്കും പറഞ്ഞ ഒരു ബ്രേക്ക് കഴിച്ച് ഉറങ്ങി കൊറേ സിനിമ കണ്ടു ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടിരുന്ന ഇറ്റ്സ് എ ബ്രേക്ക്. അപ്പം തിരിച്ചു എല്ലാരും നമ്മള് ഷൂട്ടിംഗ് തുടങ്ങട്ടെ, 10th കഴിയുമ്പം ഷൂട്ടിംഗ് തുടങ്ങും. അപ്പൊ ബാക്ക് ടു ദ നോർമൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറോണയുടെ മെഡിസിൻ എല്ലാം കണ്ടുപിടിച്ച് നമ്മളെല്ലാരും ഒരു ബാക്ക് ടു ദ ആ നോർമൽ ലൈഫിലേക്ക് വരട്ടെ. അല്ലാണ്ട് ഞാൻ എന്ത് പറയും? എവിടെ കല്യാണം? എന്തോ പറയാന്. ഏതായാലും വീട്ടിൽ ഇരുന്ന് ആദ്യം കുറച്ചു ദിവസം നല്ല നല്ല സുഖം ഉണ്ടായിരുന്നു. വീട്ടിൽ കുറച്ചു ദിവസം ഇരുന്നപ്പോഴേ കുറച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര ഡിസിങ് ആയി, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ക്ഷമ എന്താണെന്ന് പഠിച്ചു. അതാണ് ഇപ്പൊ ഏക ലോക്ക്ഡൌണിൽ ക്ഷമ അങ്ങനെ പഠിച്ചു. എന്താ പറയാ, ശരിക്കും എല്ലാരും ശരിക്കും മിസ്സായി പോയി. പിന്നെ ഇപ്പം ഷൂട്ടിംഗ് ഷെഡ്യൂൾ ആർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ 12th? എനിക്ക് തോന്നുന്നു 10th സ്റ്റാർട്ട് ചെയ്യും. 12th പറഞ്ഞിട്ടുണ്ട്, സേതുലക്ഷ്മി അമ്മയ്ക്കും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ബാലാജി ചേട്ടനും കൂടെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. അതായത് ഞാൻ സേതുലക്ഷ്മി അമ്മയായിട്ട് മാത്രം ഒരു ഷൂട്ട് വെക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം. അത് തന്നെ എക്സൈറ്റഡ് ഇരിക്കുകയാണ്. ഒന്ന് എല്ലാരും ഒന്ന് കാണണം, മീറ്റ് ചെയ്യണം, സംസാരിക്കണം. തന്നെയല്ല ചോദ്യവും, എല്ലാരും ഈ പറയുന്ന പ്രേക്ഷകരെല്ലാം ചോദിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന കല്യാണിയുടെ കാര്യത്തിലാണ് കേട്ടോ. കല്യാണി എപ്പോഴാണ് സംസാരിക്കുന്നത്? ഞാൻ എന്താ പറയുന്നത്, എന്നാ ഇവിടെ ഉള്ള ആന്റിമാരൊക്കെ അടിക്കാൻ നിൽക്കുന്നുണ്ട്, എന്തിനാ കൊച്ചിനെ ഉപദ്രവിക്കുന്നു? എന്റെ പൊന്ന് ചേട്ടാ, നോക്കുന്ന നോട്ടം കണ്ട നമ്മളെന്ത് കുറ്റം ചെയ്ത പോലെ. 5 ലക്ഷം രൂപ എന്താടാ നീ എവിടെ കൊണ്ട് വെച്ചേക്കുവാന്ന് ചോദിക്കുന്നത്. എന്നോട് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര്, ഹസ്ബൻഡ് നിലക്കി നിർത്തണം നിലക്കി നിർത്തണം, ഭർത്താവിനെ വിശ്വസിക്കാൻ കൊടുത്തില്ല. സംസാരിക്കാലോ. അതെ 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 അതെ, ചേട്ടാ ഒരു പാട്ട് ചോദിച്ചാൽ. അതെ ബാലചേട്ടാ വന്നിട്ടുണ്ട്. ബാലചേട്ടാ വന്നിട്ടുണ്ടോ? ആ എത്തി എത്തി, ബാലചേട്ടാ എത്തി. ചേട്ടാ ഓഡിയോ മ്യൂട്ടാണെന്ന് തോന്നുന്നു ചേട്ടാ. ബാലചേട്ടാ ഓഡിയോ മ്യൂട്ടാണ്, ഓഡിയോ മ്യൂട്ടാണ്. കരയൂ എന്തെങ്കിലും പറയൂ ആ സമയം കൊണ്ട്. രൂപ ഇത് തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ എന്റെ ബാലാജി മോൻ എവിടെ, ബാലാജി മോൻ എവിടെ എന്ന് ചോദിക്കുന്നൊന്ന് വന്ന ഉടനെ പറഞ്ഞുതരാൻ വന്നിട്ട് വേണം അടി കൂടാനുള്ളത്. ഇനി എല്ലാരും ഇവിടെ കണ്ടുമുട്ടിട്ടുണ്ട്. മരുമകൾ കല്യാണി ഇല്ലയ? ഉങ്ക മരുമകൾ കല്യാണി ായിട്ടും നിങ്ങളുടെ മരുമകള് തന്നെ. വിശേഷങ്ങൾ നമ്മള് ഫുൾ ക്വാറന്റൈൻ അല്ലേ? ക്വാറന്റൈൻ ഹോട്ടൽ അല്ലേ? ഹോട്ടൽ ഹോട്ടൽ കറക്റ്റ് ടൈം ഫുഡ്. പിന്നെ നമുക്ക് സമയമില്ല, 24 hours പറ്റില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ പറയട്ടെ, നലീഫ് കൂടുതൽ നീ ഒന്നും പറയണ്ട സറിയോ, ക്യാച്ചിന്റെ കൂടെ ഇല്ല ഞാൻ പറയട്ടടാ നീ ഒന്നും പറയണ്ട അങ്ങനെ പറയല്ലടാ. യാ പറഞ്ഞോ പറഞ്ഞോ. അവനൊരു പെറ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു അവൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ആ പെറ്റിന്റെ കൂടെ ആയിരിക്കും. പബ്ജി ആയി പോയി. അത് മെയിൻ ആയിട്ടൊരു കാര്യം, എല്ലാരും ഭയങ്കര പബ്ജി ആയി പോയി.
എനിക്ക് എനിക്ക് ഏറ്റവും ഇത് 12-ാം തീയതി ആയെങ്കിലെന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാമോ, എനിക്ക് ചിലത് കാണുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ പരിഭവിക്കാനും ദേഷ്യപ്പെടാനും പത്മിനി എടുത്ത് ഞാൻ ചോദിക്കും, എന്താ പത്മിനി അതങ്ങനെ, എന്താ പത്മിനി, നമ്മളതൊന്നും വക വയ്ക്കണ്ട, ചുമ്മാ ഇരിക്കാം മഞ്ഞ്, നീ പെരിയ ആള്. എനിക്ക് പറയാത്ത വിഷമമാണ്. എനിക്ക് 12-ാം തീയതി ആയെങ്കിൽ എനിക്ക് അഞ്ജുവിനെ എനിക്ക് വരട്ടണം. അഞ്ജു ഞാൻ ഇല്ലഞ്ജു കല്യാൺ പറഞ്ഞതുപോലെ ക്ഷമ ഞാൻ പഠിച്ചു. ഞാൻ ജീവിതം ഇത്രയും പ്രായത്തിലും പഠിച്ചില്ലെങ്കിലും ഇപ്പോൾ ഞാൻ പഠിച്ചു. ഇനി എന്നിൽ നിന്ന് നിങ്ങള് അങ്ങനെയുള്ളതൊന്നും പ്രതീക്ഷിക്കണ്ട. ഞാനൊരു പുതിയ സ്ത്രീയാണ്. പെട്ട് മോളെ പെട്ട്. എനിക്ക് നിങ്ങളെ ചക്ക 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 ചക്കയാണ്, ചക്കയാണ് ഗ്ലാമർ വരുത്തുന്നത്. എല്ലാരും കഴിച്ചോ, എല്ലാവരും അയ്യ അതല്ല, ഞാനൊരു ചെറിയ ഞാനൊരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്ത് അപ്പൊ എന്റെ അടുത്ത് പിള്ളേര് പറഞ്ഞുതരാം. പിള്ളേരെ ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം, മമ്മ പൈസ ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞു ഉള്ളത് തരണ്ടാ, ഒരു പൈസ തന്നില്ല. അവന്മാർ കൊണ്ടുവന്ന എന്താ ഒരു ചക്ക എനിക്കൊരു ചക്ക എനിക്ക് അങ്ങനെ അവര് കൊണ്ടുവന്ന ഒരു സാധനം എനിക്ക് കഴിച്ചുകൂടാ, അതാണല്ലോ എന്റെ കഷ്ടം. ചക്ക കൊണ്ടുവന്ന് ബാലാജി എത്തി എന്നർത്ഥം. നല്ല വിശേഷം. പക്ഷെ ഞാനിപ്പോ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, എന്നെ ഞാൻ പലരെയും വിളിക്കുമായിരുന്നു മുതിർന്ന പൗരി എന്ന സ്ഥിതിക്ക്. ഞാനൊരു മുതിർന്ന പൗരി എന്നുള്ള സ്ഥിതിക്ക് ബാലാജി എന്നെ വിളിച്ച് എന്തുണ്ടോ ആ വിശേഷം, സുഖമായിട്ടിരിക്കുന്നു ചോദിക്കാത്തില്ല. ഞാൻ എപ്പോഴും ബാലാജിയെ വിളിക്കുമായിരുന്നു. അതിലെനിക്ക് പരിഭവമുണ്ട്. പത്മിനി അവിടെ കടന്നും കൊണ്ടൊരു അവിടെ കടന്ന് ബാംഗ്ലൂരിൽ നിന്ന് 2-3 പ്രാവശ്യം എന്തോ അതെ സോറി 2 ദിവസം കഴിഞ്ഞ് കാണാം. ആ അല്ല, ലക്ഷ്മി എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ മോൾ എന്റെ അടുത്ത് പറഞ്ഞു, മമ്മി പിന്നെ ബാലാജിക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പണമൊക്കെ ഉണ്ട്, പണം ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞ്, ജോലി ഉണ്ടായിരുന്ന വേണ്ടാന്ന് വെച്ചതാണ് ഇതിനു വേണ്ടി. പക്ഷെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഭാര്യയായിട്ടൊന്നും അല്ല, വേറെ ഒക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനൊക്കെ ഓടി നടക്കാൻ ബാലാജിയെ ഉള്ളു. അതുകൊണ്ട് പരിഭവിക്കരുതേ മമ്മി എന്ന് പറഞ്ഞ്, പരിഭവം ഇല്ല മോനെ, എനിക്ക് പരിഭവം ഇല്ല. ആ ശരി, എന്റെ കൈയും പിന്നെ അതിനിടയിൽ ഞാനൊരു 3-4 ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഒക്കെ തിരക്കുകളിലായിരുന്നു. അപ്പൊ അങ്ങനെ 3-4 വീട്ടിരുന്ന് കണ്ടായിരുന്നു. ഇപ്പൊ കൈ സബ്ജക്ട് കൈ ഇപ്പോഴും പ്രശ്നമാണ്, എങ്കിലും ലിഗമെന്റ് ആണ്, എങ്കിലും കൈ ഒരു ഈ തമ്പിനാണ് പ്രശ്നം. അത് ചെറിയൊരു പ്രോബ്ലം. അതൊന്ന് ഞാൻ നിങ്ങളെ പോലെ നാമം ശ്രമിച്ചതാണ്, സൂര്യ നമസ്കാരം ചെയ്തു നോക്കിയാണ്. സൂര്യനമസ്കാരം ചെയ്യുമ്പോ ചർക്കി അങ്ങ് പോയി, വെള്ളം ഉണ്ടായിരുന്നു, മഴയത്തായിരുന്നു, ചർക്കി പോയിട്ട് ചെറിയൊരു സംഭവം. ഇപ്പോഴും മഴയല്ലേ ഇവിടെ ട്രിവാൻഡ്രത്ത്? ഫുൾ മഴയാണ്. നമ്മൾ ട്രിവാൻഡ്രമാണ്, നദീപ്പോ ട്രിവാൻഡ്രമാണ്, എല്ലാരും ട്രിവാൻഡ്രത്ത്. പാലക്കാട് എനിക്കൊരു സംശയം, നമ്മൾ തമ്മിൽ സംസാരിക്കാനുള്ള വേദിയാണോ അതാ പ്രേക്ഷകർ കാണുന്നുണ്ടോ? അത് പ്രേക്ഷകർ കാണുന്നുണ്ട്, നമ്മൾ പറയുന്ന എല്ലാം പ്രേക്ഷകർ കേൾക്കുന്നുണ്ട്. നമ്മള് കല്യാണി ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. നമ്മുടെ കല്യാണി എവിടെ? കല്യാണി കാണുന്നില്ലല്ലോ. കല്യാണി ആരാ? ആ നമ്മടെ കല്യാണി. ആ അല്ല, ഈ സംഭവം സത്യം പറഞ്ഞ എല്ലാം മറന്നു. ആരൊക്കെയാണ്? ദീപ മോൻ ആലോചിച്ചോക്കെ, ഈ പ്രായം ചെന്നവനൊക്കെയാണ് എനിക്ക് മോൻ. ആലോചിച്ചോക്കെ, തല അജിത്തും ജയറാം സാറും ഞാനും ഒക്കെ വേറൊരു ലെവലില് ചിന്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇങ്ങനെ മരുമോൻ അവന്റെ തലമുടിയൊക്കെ നരച്ചതായിരിക്കണില്ല. ഓ ചേട്ടാ, നിന്റെ ഒരു നമ്മുടെ നോബിയുടെ പരിപാടി കണ്ടു, കൊള്ളാം, നന്നായിരുന്നു കേട്ടോ.
ലോക്ക്ഡൌൺ അപ്പാരതാ നല്ല മഴ കേട്ടോ. നമ്മുടെ കല്യാണി കല്യാണി കാണിച്ചില്ല ഇതുവരെ. കല്യാണി സംസാരിക്കാത്ത കൊച്ചാണ്, അതുകൊണ്ടാണ് ലൂമയായി പോയില്ലയോ. അത് പറഞ്ഞോണ്ടിരിക്കുന്നത് കല്യാണിയുടെ സൗണ്ട് കേക്കണം. കാദംബരി ഇതെവിടെ കമന്റ്സ് വരുന്നത്? അവൾക്ക് വേറൊരു ഫോൺ വെച്ചിട്ട് അതിനകത്ത് കമന്റ്സ് വായിക്കും. ചേച്ചി മോന് എങ്ങനെയുണ്ട്? എന്താണ് മോന്? ആ എന്റെ മോനാണ് കഥാപാത്ര മോന, എന്റെ പ്രസവിച്ച മോന. ആരേത് മോനാന്ന് ചോദിച്ചു. എന്റെ മോൻ ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ഒരു തൈറോയിഡിന്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് കുഴപ്പമില്ല, നല്ല മിടുക്കനായിട്ടിരിക്കുന്നു. അവന്റെ ഇതെല്ലാം മാറി സുഖമായിട്ടിരിക്കുന്നു. സന്തോഷം. അറിയാമോ കല്യാണിക്ക് മലയാളം അറിയോ? ഇല്ല, കല്യാണി തമിഴ്നാട്ടുകാരിയാണ്, കാരക്കുടി സ്വദേശിയാണ്. ഈ കഥാപാത്രത്തിനെ വെടിവെച്ച് കൊല്ലാൻ താല്പര്യം. കല്യാണി സംസാരിക്കൂ സംസാരിക്കൂ, ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. കാതു, ഈ കമന്റ്സ് തരുന്നവരുടെ പേര് കമന്റ് കൂടെ വായിക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. അവർക്ക് അതൊരു സന്തോഷം. കുറേ നേരമായിട്ട് കല്യാണിയുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടി കൊതിച്ചു കൊതിച്ച് മെസ്സേജ് അയക്കുവോ കേട്ടോ. കമന്റ് ഇട്ടോണ്ടിരിക്കുക കീർത്തിരാജ്. കല്യാണിയെ കാണാനേ ഇല്ല. ബൈജു ദർശന, സുധി ഷൈജു, ബൈജു ചേട്ടാ ആക്ടിങ് സൂപ്പർ. അല്ല ബാലാജി ചേട്ടാ, ഇത് ബാലാജി ചേട്ടാ കേട്ടോ. ഇവിടെ തന്നെ ഇത് വായിക്കാൻ എന്തെങ്കിലും സെപ്പറേറ്റ് ഫോൺ ഇല്ല. വൈഫ് മൗനരാഗം സീരിയൽ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്. നമ്മുടെ എന്തായാലും ഓക്കെ ആയി വരുന്നുണ്ട്. 15-ലല്ലേ മൗനരാഗം സ്റ്റാർട്ട്? 15-ലേ ടെലികാസ്റ്റ്, 10th ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആവും മോള്. നാളെ മത്തന. എന്റെ റിയൽ നെയിം ആ ഞാൻ ഓർക്കാൻ മിണ്ടൂലേ നലീഫ് ശരിക്കും സംസാരിക്കൂലേ കല്യാണി. ദർശന ചേച്ചി വില്ലത്തി സൂപ്പർ ആണെന്ന്. സൂരജ് ആർ നായർ, ദർശന ചേച്ചി ഒരു ഹായ് ദാ. എന്റെ നടി എവിടെ? ഒന്നും സംസാരിക്കുന്നില്ല. പ്രശാന്ത് പ്രശാന്ത് ചോദിക്കുക കേട്ടോ. പ്രശാന്ത് ആരുടെ പേരെന്താ പ്രശാന്ത് ചോദിച്ച? ഐശ്വര്യ. കല്യാണി കല്യാണി കല്യാണിയുടെ ശരിക്കും പേര് ഐശ്വര്യ. ഷൂട്ടിംഗ് തുടങ്ങിയോന്ന്? ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ട്. 12-ാം തീയതി. 12-ാം തീയതി കല്യാണം സംസാരിക്കുന്നില്ലേ എന്നാണ് സന്തോഷം ചോദിക്കുന്നത്.
എല്ലാവർക്കും കല്യാണിയുടെ വിശേഷങ്ങൾ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. കാര്യം എല്ലാവർക്കും എല്ലാവരുടെ പൊട്ടിപ്പെണ്ണാണ്. അല്ല എന്താ ദീപ, കല്യാണിയെ ക്വസ്റ്റ്യൻസ് കേക്കலாம், ആൻസർ பண்ண முடியாது. கிரண்ணே கேக்கலாமா கல்யாணியோட ஃபேவரட் கலர், கல்யாணியோட ஃபேவரட் கேக். ஆமா அது எல்லாம் உங்களுக்கு தெரியும். தெரியும் இல்லையா? எல்லாம் உங்களுக்கு தெரியும். நான் தெரியணும்னு முயற்சி பண்றேன். கல்யாணி கிரண்ணுக்கு தெரியுமா? ரதீஷுக்கு தெரியுமா? அச்சு அச்சு கிரண் சம்சாரிக்கാൻ പറയുന്നുണ്ട് கேட்டோ. கிரண் சம்சாரிக்கோ. என்னோட வீடியோ போய் ഹലോ ചേച്ചി നടി കാളമ്പരിയാണോ ഉദ്ദേശിച്ച? അല്ലല്ല ഐശ്വര്യ, ഐശ്വര്യ കല്യാണിയാണ് ചോദിക്കുന്നത്. ചേച്ചി നടിയോ സംസാരിക്കാൻ? അതെ അതെ. അതോ ചേച്ചി നടി ഒന്ന് സംസാരിക്കും. ഞാൻ സംസാരിച്ചോണ്ടേ കല്യാണത്തിൽ സംസാരിക്കാം, പക്ഷേ ഇവിടെ സരി ഉണ്ടല്ലോ. പിന്നെ അടിക്കും. ഹലോ കല്യാണി. ചേച്ചി വായിക്കുന്നത് നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് അഞ്ജുശ്രീ. അഞ്ജുശ്രീ എന്നാണ് പേര്. എന്റെ പേര് കാദംബരിയുടെ കാ വന്നതാണ്. അല്ലല്ല സേതുലക്ഷ്മി അമ്മ സുഖമാണോ ചോദിക്കുന്നുണ്ട്. സുഖം സുഖം. കല്യാണി ഒരു ഹായ് എങ്കിലും പറ. സൂരജ് കൊറേ നേരമായിട്ട് കമന്റ് ചെയ്യുവാണ്. നിങ്ങളും കൊറേ നേരമായിട്ട് കല്യാണിയെ തിരയുവാണ്. ഐശ്വര്യ ശരിക്കും ഊമയാണോ എന്ന് ചോദിക്കുന്ന എല്ലാരും. പാട്ട് പാടാൻ ബെസ്റ്റ് ആള് നമ്മുടെ കൂട്ടത്തിലുണ്ട്. സാബുചേട്ടാ വെച്ച് അലക്കി കൊടു. സാബുചേട്ടാ എനിക്കൊരു സാബുചേട്ടനായിരിക്കും അത് ടൈപ്പ് ചെയ്തത് മിക്കവാറും. പേര് വായിക്കാൻ പറ്റത്തില്ല പുള്ളിക്കാരന്റെ. നിങ്ങള് പാടിയാ മതി. നല്ല പാട്ട്. എന്ത് പാട്ട് പാടപ്പോറീങ്ക? ഏത് പാട്ട് പാടണം? പെട്ടെന്ന് വായിക്കണം. പ്രമദവനം വെച്ച് അലക്കിക്കൊള്ളു. ഈശ്വര നീ എന്നെ കൊല്ലാൻ വേണ്ടിയുള്ളത് പറഞ്ഞുണ്ട്. പ്രമദവനം വീണ്ടും മൃദുരാഗം ചൂടി പ്രമദവനം വീണ്ടും മൃദുരാഗം ചൂടി ശുഭസായാനം പോലേ ശുഭസായാനം ീപം കഴിവിളിയും കൈക്കൊമ്പിൽ നിറയുമ്പോൾ വീണ്ടും
ഇനി സാബു കന്നഡയിൽ ഒരു പാട്ട് പാടുന്നതാണ്. ചില ആളുകൾ ചില കളികൾ കാണാനും ചില കളികൾ പഠിപ്പിക്കാനും കന്നഡയിൽ അദ്ദേഹം ഒരു പാട്ട് പാടുന്നതാണ്. കന്നഡയില് പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന ഫസ്റ്റ് ഡേ തന്നെ അദ്ദേഹം ഒരു കന്നഡ പാട്ട് പഠിച്ച് പാടി. അതെന്താണ് അതിന്റെ കാരണം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹം ഫസ്റ്റ് ഡേ വന്നതോ എനിക്ക് തന്നെ അറിയില്ല. ഫസ്റ്റ് ഡേ വന്നിട്ട് രണ്ടാമത്തെ ദിവസം നോക്കിയപ്പോഴത്തേക്കും ബാംഗ്ലൂർ പേജിൽ ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ പാട്ട്. കന്നഡ പാട്ട് പാടിക്കും. നമ്മുടെ ദീപ ദീപ കന്നഡയാണോ? ആണോ? ദീപ കന്നഡയാണോ? ഇതേ ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളാണപ്പം. ആലോചിച്ചു നോക്ക്, നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒന്ന് സംസാരിച്ചില്ല. ഒരുപാട് പേര് സോണിയ അന്വേഷിക്കുന്നുണ്ട്. സോണിയ വിക്രമിനോട് സംസാരിച്ചാ മതി. രാഹുൽ ഓ എനക്ക് അന്ത പാട്ട് പാടിയിടുക. ഇവിടെ അൻപാ കേക്കറാങ്ക ഉമ്മിട്ട അന്ത പാട്ട് പാടിയിടുക. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കന്നഡ പാട്ട് പാടിയതാണ്. നിങ്ങൾ ആദ്യമായിട്ട് പാടിയാണ് മനസ്സിലായി. നിങ്ങള് നിങ്ങള് നമുക്ക് വേണ്ടി ഒരു പാട്ട് ഇവരെ പാടിയിട്ടില്ല. നിങ്ങള് ബാലാജിക്ക് വേണ്ടി രണ്ടുപേര് കന്നഡ പാടാം. ശരി, കന്നഡ പാടാം. അതുകൊണ്ട് വേണ്ട. അതിന്റെ മാതിരി ലാവാണ്. മനസ്സിലായോ സാബു ചേട്ടാ? മധുവ നയന മധുര മൗന മിടിവ ഹൃദയായിട് മാഷയിതു രസകാവ്യവിതു ഇതേ മധുവ നയന മധുര മൗന മിടിവ സൂപ്പർ 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 ഒരുപാട് അർത്ഥവത്തായ വരികളാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിനകത്ത് ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ അരുൺ അരുൺ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അരുണിന്റെ രണ്ട് സാധനം രണ്ട് സൗണ്ട് എടുത്തോ. നീ നിന്റെ സൗണ്ട് എടുക്കാനല്ല. അറിയാം സൗബിൻ ആരുടെ താരമുണ്ട്. പറഞ്ഞോ. അതെ അതെ, പുള്ളിയുടെ മഹേഷിന്റെ പ്രതികാരം എന്നുള്ള ഫിലിമിന്റെ ഡയലോഗ് ആണ്. മഹേഷ് ഏട്ടാ എന്നെ മനസ്സിലായോ? ഞാൻ ക്രിസ്പിൻ ക്രിസ്പിൻ വളാടങ്ക പിന്നെ ഷെമീൻ എന്റെ ഓടാണ് മനുഷ്യട്ട് നാല് തിരിച്ചത് മറന്നുപോയോ? ക്രിസ്പിൻ നിസ്സാര പ്രശ്നമാണ് മനുഷ്യട്ട ബെനറ്റ് മല്ലന്റെ ടൂബമ്മന്റെ കുണ്ടിക്ക് പടക്കം വെച്ച് പിടിച്ചു. എന്നെ എന്നാ ചിരിച്ചിരുന്നെ? സൂപ്പർ സൂപ്പർ സൂപ്പർ. അയ്യോ താങ്ക് യു. അരുണൊരു ഭയങ്കര ഒരു ഒരുപാട് മിമിക്സ് പരിപാടികളൊക്കെ ചെയ്യുന്ന ആളാണ് സാബു ചേട്ടാ. നിങ്ങൾക്ക് കോമഡി സ്റ്റാറിലൊക്കെ ഉള്ളവനാണ് അവൻ. വീട്ടിൽ പോലും അവൻ വീട്ടിൽ പോലും കോമഡി പറഞ്ഞാണ് നടക്കുന്നത്. അവനെ പറ്റി നമ്മുടെ മറ്റേ മുടിവെട്ട് കടയിലെ കോമഡി പറഞ്ഞടാ അരുണേ. ആ മുടിവെട്ട് കടയിലെ കോമഡി എന്ന് പറഞ്ഞേ മറ്റേ ബാർബർ ഷോപ്പാണെന്ന് കരുതി ഹോട്ടലാണെന്ന് കരുതി മുടിച്ച കോമഡിയാണ് കേട്ടോ. ഹോട്ടലാണെന്ന് കഴിഞ്ഞിട്ട് ബാർബർ ഷോപ്പിലോട്ട് ഒരു മനുഷ്യൻ ചെന്ന് കയറി. അപ്പൊ അയാൾ എന്തുകൊണ്ട് കഴിക്കാന്ന് ചോദിച്ചു. അപ്പൊ മറ്റേ പുള്ളി പറഞ്ഞ് കട്ടിങ് ശേഖരിക്കുന്നു. അപ്പൊ ഈ പുള്ളി പറഞ്ഞ് രണ്ടും ഓരോ പ്ലേറ്റ് പോയി. അയ്യോ അല്ല ഞാനേ മിനിസ് കേട്ടിട്ടുണ്ട്. പിന്നെ പിന്നെ ഞാനേ എനിക്ക് ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഒരു മണിക്ക് ഫുഡ് കഴിക്കണം. ഞാനൊന്ന് കഴിച്ചിട്ട് ഇത്തിരി മരുന്ന് കഴിച്ചോട്ടോ. ആ പിന്നെ പിന്നെ ഈ സാബുവിന്റെ മുമ്പിൽ പാടാൻ എനിക്ക് നാണക്കേടാ.
ഇല്ലല്ല സാബു യേശുദാസ് അമ്മ എസ് ജാനകി. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുലാർത്തി കരകിങ്ങിനി വിളകൾ മോതിരം അണിഞ്ഞോ കാണണം ഭഗവാനെ ദൈവമേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. വിശേഷങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്ക് കമന്റ്സിലേക്ക് പോവാ അല്ലെ. சோனியா பாடினதுக்கு அப்புறமா காதம்பரி பாடணும், அப்புறமா பாலாஜி. இல்ல பாலாஜி என்ன பாட்டு வராது, பட் ஃபர்ஸ்ட் ஸ்டார்டிங் ஆஃப் தி சீரியல் எனக்கு ஒரு பாடு பாட்டு பாடிருந்தாங்க சீரியல்ல. எல்லாரும் போயிட்டோம். ஆடியன்ஸ் கொஞ்சம் கமெண்ட்ஸ் வாங்கிக்கலாம். ஆடியன்ஸ் கொஞ்சம் கமெண்ட்ஸ் வாங்கிக்கலாம். வாங்கிக்கோ வாங்கிக்கோ. അമ്മ പാവാണോ? എന്റെ വീട്ടില് നല്ല വിശേഷമാണ്. പ്രത്യേകിച്ച് സജിത യു നായർ ഒരു ഫ്ലവർ അയച്ചിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു ഫ്ലവർ കൊടുത്തേക്കൂ. ഹായ് അമ്മ, സജിത അഗെയിൻ ടെല്ലിംഗ്. കല്യാണിയുടെ എന്താണ്, എന്താ എവിടെ? ആ നിന്റെ ചോദിക്കണ കേട്ടോ, ഷാജിയാണ് ചോദിക്കണേ. നമ്മുടെ കറുത്തമുത്ത് എന്താണ്, അനിത്യ ഒന്നും സംസാരിക്കുന്നില്ലേ? കറുത്തമുത്തിലെ നായിക എവിടെ, അനിത്യ ഒന്നും സംസാരിക്കുന്നില്ലേ? ഒരുപാട് പ്രായമായി ദർശനയ്ക്ക്. ഞാനിപ്പോ പഠിക്കുന്നില്ല, എന്റെ കല്യാണം കഴിഞ്ഞ കുറച്ച് രണ്ട് കുട്ടികളൊക്കെ പ്ലീസ്. ദർശനയുടെ വീഡിയോ ഫ്രീസ് ആണ്. ദർശന ഉള്ള ദർശന ഇപ്പോ പാലക്കാടാ ഉള്ളത്, അവിടെ സിഗ്നലിന്റെ പ്രശ്നമുണ്ട്, അത് കാരണമാണ് ദർശനയുടെ വീഡിയോ ഫ്രീസ് ആവുന്നുണ്ട്. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ കിളിമാനൂർ ആണ് കേട്ടോ. എല്ലാരും കൂടി ഒരുമിച്ച് ഹായ് പറയാൻ പറഞ്ഞല്ലേ. റെഡി, 1 2 3. ഏയ് ഞാൻ ഇവിടെ സോണിയ കൂടി സംസാരിക്കോ. സോണിയക്ക് ഹായ് മാത്രമേ അറിയാവുള്ളൂ. സോണിയ ഒരു 40 ആയി ഹായ് പറഞ്ഞു. കാദംബരി ജീവാംശ മാതിരി പാടിട. കാദംബരി ജീവാംശമായി പാടണമോ? കാദംബരി
ബിഗിൽ സോങ്, ബിഗിൽ സോങ്, ബിഗിൽ സോങ്. അന്ന് പാടില്ലേ? കണ്ടിന്യൂസ് ആയിട്ട് ബാബുവിന്റെ അടുത്ത് തമിഴ് പാട്ട് പാടാൻ പറഞ്ഞോണ്ടിരിക്കുന്ന കേട്ടോ. ഓക്കെ, ഇപ്പോ കാദംബരി പാട പോറ എല്ലാരുമേ സൈലൻസ് പ്ലീസ്. ഓക്കെ ഓക്കെ, പാടു 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 കാദംബരി. உனக்காக வாழ நினைக்கிறேன், திருவோட வாசம் பிடிக்கிறேன், வருஷம் பேச நினைச்ச தோழிடுவேன், உனக்காக 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 வாழ நினைக்கிறேன், உசிரோட வாசம் பிடிக்கிறேன். பாட்டுவாடி மழை கமெண்ட்ஸ்ல வந்திருக்கு சோனியா பேசணும் லாக்டவுன் பத்தி. சோ சோனியா ப்ளீஸ் பேசு. ஓகே ஓகே, ஹாய் மீண்டும் ஹாய் பர சோனி. தமிழால குழப்பம் இல்ல, தமிழ் சரிச்சாரு பர. ஆ மீண்டும் ஹாய் பர, ஹாய் பர. ஹாய், நான் உங்களோட சோனியா. அகம் டீம்ல என்டர் ஆயிருக்கு. ஃபைனலி ஓபன் டீம் லைவ் பாட்டடி பண்ணாத இரு இரு ரொம்ப டிஸ்டர்பன்ஸ் இருக்கு. ஆமா சோனி பேசு. ஆ ஸ்டார்ட். சோ உல்லாச மேடை மேலே உறங்க நாடகம், நீங்கள் பாடம் சொல்லும் ஊஞ்சலாக നമ്മുടെ ദാസരം പാടിയ പാട്ടാണ്. അവനറിയാമല്ലോ. മണിമോണിക്കായ് അപ്പങ്കലം മാറും ഒറ്റയ്ക്ക് ചുട്ടമായി അമ്മായി ജൂട്ടന മണിമോണിക്കായ്
അമ്മായി കൊച്ചമ്മായി മണിമോനെ പൊന്നമ്മായി കച്ചോണം പൊട്ട് ഇപ്പോ വട്ടാക്കി പോയി അമ്മായി കൊച്ചമ്മായി മണിമോനെ പൊന്നമ്മായി കച്ചോണം പൊട്ട് ഇപ്പോ വട്ടാക്കി പോയി അപ്പങ്കാലം മാറും ഒറ്റയ്ക്ക് ചുറ്റമായി അമ്മായി ചൂട്ടത് മണിമോനിക്കായി സുബിൻ സുനിൽ ഹിരൺ ചേട്ടാ ഒരു ഹായ് പറയാമോ? ഹിരൺ ചേട്ടാ ഹായ് 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 ബ്രോ ഹൗ ആർ യു? ആക്ച്വലി ദീപ ചേച്ചി ഒരു ഹായ് പറയാമോ? ഒരുപാട് ഇന്ത് മിസ് ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ. കല്യാൺ സുഖമായിരിക്കുന്നു? കിരൺ വിക്രം പറഞ്ഞോ പറഞ്ഞോ. അതെ അതെ വളരെ സുഖമായിട്ടിരിക്കുന്നു. പേരെന്താണ് ആളുടെ? സുഖമായിരിക്കുന്നു ചോദിക്കും. ബിബി ബിബി പാട്ട് പാട്. ഹി വിൽ സിംഗ് വെൽ. നല്ല പാട്ടില്ല നല്ല സിംഗിൾ സോങ് തമിഴ് പാട്ടെങ്കിലും നമുക്ക് പാടും. ഞാൻ മലയാളം ഇപ്പൊ ഒരു പാട്ട് പാട് കല്യാണിക്ക്. കല്യാണിക്ക് ഐശ്വര്യ കിടയാതെ ഇലർവിടം വാടകை வாங்கி வீட்டின் குடி வைக்கலாமா? ஆளும் வீட்டுக்குள் வேற யாரும் வந்தாலே தகுமா? மலை தேக்கத்தில் நீதான் உந்தன் தோள்களில் இடம் தரலாமா? நான் சாயும் தோல் மேல் வேற யாரும் சாய்ந்தாலே എടാ നീ എനിക്ക് വേണ്ടി പാടാനല്ലടോ. അവൾക്ക് സംസാരിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. ചെവി കേക്കാം ചെവി കേക്കാം. കല്യാണി പാട്ട് കേട്ടിയാ? நீ கல்யாணியை எவ்வளவு அண்டர்ஸ்டாண்ட் பண்ணிருக்கேன் இப்போ தெரியணும். சோ கல்யாணி ஏதாவது ஆக்சன் பண்ணிட்டு ஒரு பாட்டு சொல்லுவாங்க. பாட்டு கெஸ் பண்ணோம். ஓகே ஆமா கல்யாணி கல்யாணி கம் ஆன். പക്ഷെ ഒരു 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 ചിന്ന റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ സറിവ് ഒന്ന് പുറത്തു പോയാൽ നമുക്ക് കൊഞ്ച എളുപ്പമായിട്ടുണ്ട്. കൊഞ്ചനേരം സറിവ് കണ്ണു മുഴുകിയ ഇവർക്ക് റൊമാൻസ് വരാതെ ഒന്ന് പാട്ടുക. നമ്മള് ഒരു അപ്കമിങ് ആയിട്ട് ഒരു എപ്പിസോഡ് വരാൻ പോകണുണ്ട്. ആ എപ്പിസോഡ് കണ്ടാൽ അറിയും സറിവ് എങ്ങനെയാണ്. யோசிக்கணுமா எந்த பாட்டுன்னு? அது வரைக்கும் சரையு டெடிகேட் பண்ணிடுவா கிரணுக்கு ஒரு சாங். ஓகே நீ எப்ப ரெடி ஆகும் அப்ப இப்படி சொல்லு. இட்ஸ் எ லவ் ட்ரையாங்கிள் இல்லையா? சோ சரையு யூ ஹேவ் டு டெடிகேட் எ சாங் டு கிரண். ആ ഗ്യാപ്പില് കല്യാണെ കുറിച്ച് ഒന്ന് കമന്റ്സ് ഒന്ന് വായിക്കാമോ? കല്യാണി ഒരു ഹായ് പറയുമോ? കിരൺ സൂപ്പർ താങ്ക് യു. സ്റ്റക്കാണ് അങ്ങനെ.
പറവ എഴുതില്ലേ ഷൂട്ടിംഗ് എന്നാ തുടങ്ങുന്നേ സോണിയ സൂപ്പർ താങ്ക് യു ചെറിയൊരു ബിറ്റ് വരുന്നുണ്ട് കല്യാണി നിന്റെ ലിൻഡ എവിടെയാ സുന്ദരൻ തൈക്കാട് തുടിക്കുക നീ തൂങ്ങും നേരത്തിൽ അതാ അവനല്ലേ പറയണ്ടേ ഈ ലോക്ക്ഡൌൺ സിറ്റുവേഷനില് കല്യാണിക്ക് ഒരു പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാം ന്യൂയോർക്ക് ന്യൂയോർക്ക് നഗരം ഉറങ്ങും ഇത് ഇപ്പൊ കറണ്ട് പുത്തം തന്ത് കൊറേ കോഫി കൊടുക്കണി മനതിൽ എല്ലാം കുഴപ്പം തന്മറ്റണി ഇങ്ങേയില്ലേ കല്യാണി കാണുമ്പോളെ നമുക്ക് പാട്ട് എടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കുറച്ചു നേരം ഉണ്ടായിരിക്കും കേട്ടോണ്ടിരിക്കുക നിങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ കേറി എല്ലാം പറഞ്ഞിട്ട് വേണം നിങ്ങൾ അടുത്ത എനിക്ക് പണി തരാം അല്ലേ ഇല്ല വിക്രം സോണിയുടെ വിശേഷം ചോദിക്കാൻ മാത്രമേ വളർക്കൂ നമ്മളെ വിശേഷം ഉണ്ടായിരിക്കുക കാലമ്പരി ഒരു പാട്ടും കൂടി പാടാം നിന്റെ പാട്ടിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം ഏതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു സുബീഷ് വിക്രം ചേട്ട ഒരു ഹായ് പറയാമോ ഹായ് 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 ആനങ്ങൾ മുന്നേ വന്നു ആത്മാവിൻ നീരം തൂമഞ്ഞ തോരാതെ പെയ്തു നീ പോലെ പറന്നു നടന്ന ശലഭമായി കാറ്റാടി പോലെ അലഞ്ഞിടാരും കാണാം മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം കുവാതെയായി പറന്നിടാതി എനിക്ക് ഇത്ര ലിറിക്സ് അറിയാം ലിൻഡയുടെ ഒറിജിനൽ പേര് എന്താണെന്ന് ആർക്കും അറിയില്ല ദീപ 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 യു കാൻ സിംഗ് ദാറ്റ് സാറ സാറ സോങ് ഓക്കേ ദാറ്റ് വി കാൻ ഹിയർ മലയാളം തമിഴ് കന്നഡ നൗ ഹിന്ദി സോങ് അത് ഒരു പാട്ട് ദാ എനിക്ക് തെറിയും പറവല്ല ഒരു പാട്ട് പോകും മതി മതി പാട്
जरा जरा महकता है महकता है आज तू मेरा तन बदन, मैं प्यासी हूँ मुझे भर ले अपनी बाहों में है मेरी कसम, तुझको सनम दूर कहीं ना जा, ये दूरी कहती है पास मेरे आ जा रे। വിക്രം എല്ലാരുടെ നെയിം അഡ്രസ് ഫോൺ നമ്പർ ഇൻസ്റ്റാ അക്കൗണ്ട് എല്ലാരും ചേട്ടാ, ഇത്രയും നേരമായിട്ട് വിക്രമിനെയും ഈ കിരണിനെയും അല്ലാതെ നമ്മൾ ആരെങ്കിലും ഒരു മനുഷ്യൻ അന്വേഷിച്ചാ നോക്കി. നത്തിഷ്ടേട്ടാ ഒരു സോങ് കൂടെ പാടും. നമ്മ വേറെ എന്തെങ്കിലും ചെയ്യാം, നമ്മള് വെറുതെ എല്ലാരും സോങ് ബോറായി കുറച്ച് ഇത് കമന്റ്സ് വായിച്ചിരുന്നേ കൊള്ളാർന്നു. കാലമ്പരി കണ്ണാടി എടുത്ത് വെക്കടി, മറ്റേ വലിയ സോഡാത്രമുള്ള അതെടുത്ത് വെക്കേ. കല്യാണിയടുത്ത് റേഞ്ച് ചെറിയ പ്രോബ്ലം, എനിക്ക് ക്ലിയർ ആവുന്നില്ല. അതാ കേക്കുന്നുണ്ടോ? ലീല പറയണു, ഹാപ്പി ടു സീ യു ഓൾ. വെരി ഹാപ്പി ടു സീ യു. താങ്ക് യു താങ്ക് യു. അറിയൂ എന്താ ഒന്നും മിണ്ടാത്തതാണ് കുറെ പേര് ചോദിക്കുന്നത്. ഞാൻ കേക്കുന്നുണ്ട്, എന്നെ വിഷമിപ്പിക്കരുത്, എനിക്കൊന്ന് കേക്കാൻ പറ്റില്ല. ഞാൻ പറയണല്ലോ, കേക്കുന്നുണ്ടോ നിങ്ങള്? സറിയു പാട്ട് പാടാൻ പാടില്ല എന്നാണ്. സറിയു പാട്ട് പാടിയാ തീർന്നു, ഇപ്പൊ ഉള്ള ഇഷ്ടമല്ല. സ്കൂളിലെ താരങ്ങളായിരുന്നു ദർശന. തൊടുപുഴയുടെ ദൃശ്യഭംഗി കാണിക്കാനാണ് ദർശനം ഇങ്ങനെ പോകുന്നത്. നമ്മളെ സെറ്റിൽ വെച്ച് എപ്പോഴും ദർശന ഏതെങ്കിലും ഒരു സോങ് പാടും എപ്പോഴും. അതെ അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. അറിയാവുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ഞാനാണോ? ഓക്കെ, ഞാനൊരു ടു ലൈൻസ് പാടാം, എനിക്ക് അത്ര അറിയത്തുള്ളൂ. ഗായകന്മാരെ ക്ഷമിക്കൂ, ഞാൻ പാടാൻ തുടങ്ങിയാണ്. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു
മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ പ്രകാശൻ ഇല്ലേ ആ പ്രകാശൻ കൂട്ടായി പ്രകാശൻ കൂട്ടായി അമ്മേ കൂട്ടായി വിക്രം മുന്നോട് ഇത് ഓഡിയോ മ്യൂട്ട് ആയിരിക്കും ഇനി എപ്പോ കേക്കുറാങ്ക നമ്മള് ഷൂട്ടിംഗ് ഫുൾ ആയിട്ട് ഫണ്ണിയാണ് ഒരു ദിവസം നൈറ്റ് ഷൂട്ട് നടക്കുകയാണ് നമ്മുടെ കല്യാണിയുടെ വീട് കല്യാണ വീട്ടിൽ ഷൂട്ട് നടക്കുമ്പോഴത്തേനും നമ്മുടെ എന്റെയും കാദംബരിയുടെയും ബെഡ്റൂമാണ് അപ്പൊ ഇവള് കിടന്നുറങ്ങുന്ന ഒരു സീക്വൻസ് ആണ് ഇവള് കിടന്നുറങ്ങുന്നുണ്ട് അപ്പൊ അവള് ഉറങ്ങ ഇവള് ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ എണീറ്റിട്ട് കല്യാണിയുടെ അടുത്തേക്ക് പോകുന്നതാണ് അപ്പൊ ഇവള് അപ്പൊ ഫുള്ള് സ്ഥാനെല്ലാം ഓഫ് ചെയ്തിരുന്നു ഇവള് ചൂട് കാരണം വീശി വീശിട്ട് ഇവള് തലയിൽ കൂടെ മൂടിയിട്ട് ഒരു ഷോട്ടിൽ കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എണീറ്റിരുന്നു രണ്ടാമത്തെ ഷോട്ടിൽ കിടന്നുറങ്ങി എന്നിട്ട് കുറച്ച് നേരം ലൈറ്റ് അപ്പിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് നോക്കിയപ്പോ ഇവിടെ തിരിഞ്ഞു കിടന്ന് സൂക്ക ഉറക്കം എല്ലാരും യൂണിറ്റിലുള്ള എല്ലാരും ഉണ്ടായിരുന്നു രാവിലെ കിടന്ന് ചിരിയായിരുന്നു ഇവിടെ കൂർക്കാൻ വലിച്ചു കിടന്നു പറഞ്ഞു സത്യമല്ലടി സാക്ഷികളുണ്ട് കല്യാണിയല്ല കാണുന്നത് എനിക്ക് തരും നീക്ക് എല്ലാം സോൾറേ എനിക്ക് തരും നന്നാ എനിക്ക് തരും അത് നമ്മളെ വിശേഷമല്ലേ അത് ഒരു ദിവസം നമ്മളെല്ലാരും കൂടി ഇങ്ങനെ ഷൂട്ട് പ്ലാൻ ചെയ്ത് നമ്മുടെ അച്ഛന് ബാലാജി ചേട്ടന് ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു സീൻ ഇങ്ങനെ എടുക്കുക അപ്പൊ അപ്പം ബോധം കിട്ടി വീടാനായിട്ട് പോകുമ്പോ നമ്മളെല്ലാരും കൂടി ഓടി വന്ന് പിടിക്കും പിടിക്കുന്ന സമയത്ത് അമ്മ അവിടെ ദൂരെ അപ്പം നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നൊരു സീനുണ്ട് അപ്പം ബാലേശ്വരത്തിനെ ബോധം കെട്ടിടക്കുമ്പോ സേതു കൊണ്ട് പറയും രാമു വന്നില്ല രാമില്ലാന്ന് അതല്ലേ സംഭവം
പോയി പോയി കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയി വിട്ടാര് വിട്ടാ വിട്ടുകളാ വിട്ട് കളയണം. അതല്ലൊരു സംഭവം എന്റെ ഓർമ്മയിൽ ആ സംഭവം അതല്ലടി ബാക്കി നീ പറ വീണ ചോദിക്കുന്നു ദർശന സുഖമല്ലേ സുഖമായിരിക്കുന്നു സുഖം സുഖം സുഖമായിരിക്കുന്നു. രൂപ വൈ ഡോണ്ട് യു സിംഗ് എ സോങ് പാടുകയില്ല ഒന്നുമേ പണിയേ ഒന്നുകൂടെ ട്രൈ ചെയ്ത് രൂപ അഞ്ജു എവിടെയോ ഒരു ഫാൻ കാദംബരി കാദംബരി നിന്റെ ഫാൻ ഓഫ് ചെയ്തു കാദംബരി എന്താ എന്താ കേട്ടില്ല കല്യാണി സംസാരിക്കാത്തത് ലിന്ദ ഇല്ലാത്തത് കൊണ്ടാണോ കല്യാണിക്ക് വേണ്ടി സംസാരിക്കുന്നത് ണല്ലോ അങ്ങനെയും പറയാം ലിന്ദ 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 എവിടെ പോയുണ്ടോ കല്യാണിക്ക് മിണ്ടത്തില്ലല്ലോ കല്യാണി ചേച്ചി എന്താ മിണ്ടാത്തെ സുബി ചോദിക്കണു കല്യാണി എന്തെങ്കിലും ഒരു ആക്ഷൻസ് ഒക്കെ പറ കല്യാണി എന്താണ് പ്ലീസ് റിമൂവ് യുവർ ഹെഡ്സെറ്റ് മ്യൂട്ടടി മ്യൂട്ടായി കാദു അഞ്ജു കാദംബരി കാദംബരി കാദംബരിയുടെ ഹെഡ്സെറ്റ് ഒന്ന് റിമൂവ് ചെയ്യാൻ പറയുന്നുണ്ട് ബിബിൻ ഹായ് പറയുന്നു നലീസിക്ക ഹായ് മിനി നജി എന്തൊക്കെയുണ്ട് ആ നല്ലതന്നെ നല്ലതന്നെ സുഖായിരിക്കുന്നു സന്തോഷം സുഖായിരിക്കുന്നോ ഉഷാ സെയിം ഹായ് 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 ആദിത്യ സെയിം ഹായ് ലിന്ദയുടെ അച്ഛൻ എവിടെ ലിന്ദയുടെ അച്ഛൻ വന്നില്ല നലീഫിക്ക വിക്രം ചേട്ടൻ ഹായ് ബിബിൻ പറയുക ഹായ് പറഞ്ഞോ ഹായ് 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 ബിബിൻ ഓൾ ഓഫ് യു ആർ ലുക്കിംഗ് റിയലി ബ്യൂട്ടിഫുൾ ജസ്റ്റ് ലൈക്ക് ഹൗ യു ഷോ യു അപ്പ് ഇൻ ദ സീരിയൽ ലിയോ ദർശന ചോറ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് ദർശന ചോറ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് പന്ത്രണ്ട് മണി മുതൽ ഞാൻ വരും അന്നേരം എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു ഗംഗ പ്രസാദ് ഈസ് ആസ്കിംഗ് സോണിയ ഹായ് അവർക്ക് ആകെ അറിയാന്നുള്ളത് തന്നെ അവർ കൂടി ചോദിച്ചു തിരിച്ചറിയുമ്പോ
ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളെ ഇത്രയും കമന്റ്സിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, നമ്മുടെ പ്രേക്ഷകർ നമ്മളെ മറന്നിട്ടില്ലെന്ന് മനസ്സിലായില്ലേ എല്ലാവരും? ഞാൻ പറഞ്ഞത് എല്ലാവരോടും സീരിയസ് ആയിട്ട് എല്ലാരും നമ്മള് എങ്ങനെ പറയാം, എല്ലാരും നമ്മുടെ സീരിയൽ വേണ്ടി ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ്. ஒருபாடு சீரியல் ஸ்டார்ட் ஆகும் போன பின்ன நமக்கு இருக்கிற ஒரு அந்த ஒரு ஈகர்னஸ் விட பிரேஷர்களுக்கு அதிலும் காட்டி கூடுதலாட்டு ஒரு ஈகர்னஸ் உண்டாகும். பின்ன தேங்க்யூ சோ மச் ஃபார் அக்செப்டிங் அஸ். ഇപ്പൊ ലോക്ക്ഡൌൺ ആയിട്ട് നമ്മളിപ്പോ കുറച്ച് ദിവസം റെസ്റ്റ് ഒക്കെ അല്ലേ, അപ്പൊ നമ്മൾ ഇനിയും കൂടുതൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ സീരിയലിലൂടെ നമ്മൾ അങ്ങ് വരാൻ പോകും. അവർക്ക് ഭയങ്കര സസ്പെൻസ് ചോദിക്കുന്നുണ്ട് പേഴ്സണലി. எனக்கு இந்த மௌனராகம் சீரியல் ரொம்ப பிடிக்கும். யூஸ்வலா ஒரு சீரியல்ல ஹீரோயினோட அம்மா ரோல் பண்ணா அம்மா தான் முடியும், பட் இந்த சீரியல்ல ஃபர்ஸ்ட் 5 எபிசோட் நான் தான் ஹீரோயின், ஹீரோயின் வரதுக்கு முன்னாடி. சோ ஐடியலி என்ன நினைச்சிட்டு இருக்கேன்னு கேக்குறேன் விக்ரம் நினைச்சிட்டு இருக்கேன் சொல்லு சோனியா. விக்ரம் ஆல்வேஸ் விக்ரம், பட் விக்ரம் என்னோட காசை தான் நினைச்சிட்டு இருக்கான். என்னடி தட்சண சீட்டி ஹாய் விபினி லாஸ்டி தட்சண சீட்டி ஹாய் 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 டியர் ஹாய் ஹாய் ദർശന ചേച്ചിക്ക് എന്നെ കടപ്പാട് വേണം. ആദിത്യ ചോദിക്കുന്നു ഗായത്രി ചേച്ചി ഒന്ന് സംസാരിക്കുമോ, ആദിത്യായി സാക്ഷിയും ഗായത്രി ചേച്ചി ഒന്ന് സംസാരിക്കുമോ. ഗായത്രി ചേച്ചി ഉദ്ദേശിച്ചത് എന്നെ തന്നെ ആയിരിക്കും അല്ലേ? ലക്ഷ്മിശ്രീ പറയുന്നു ദർശന ഉള്ളത് കൊണ്ടാണ് ലൈവ് കാണുന്നത്. ഹരിചേട്ടാ എല്ലാവർക്കും പോയി, സമാധാനമായില്ല എല്ലാവർക്കും. റീബ പറയുന്നു ഹായ് പറയാമോ എന്ന്. റീബ ഹായ് ഹായ് എവ്രിബഡി. ഹിന്ദി സോങ് പാടാമോ ലിയോ? ലിയോ സാബു ചായ ഇതുവരെ ആരും ഇന്ത്യ തൊലക്കാഴ്ചകളിൽ മുതൽ മുറയാക ഹിന്ദി സോങ് നലീഫ് ബ്രോ ഉള്ളത് കൊണ്ട് മാത്രമാ ഞാൻ കാണുന്നേ. കാശ് എടുത്ത് പറയിപ്പിച്ചാണോ കിരൺ? എന്റെ ഫേക്ക് അക്കൗണ്ടാണ് അത്.
എടാ നലിപ്പ നീ കാശ് കൊടുത്ത് പറയുന്നതാണോടാ? കാശ് ഒന്നില്ല, നമ്മള് അങ്ങനെ. താങ്ക് യു സോ മച്ച്. അമ്മ എവിടെ, അച്ഛാമ്മ എവിടെ, വീല ചോദിക്കുന്നു. അച്ഛാമ്മ എവിടെ? ചെറിയ പ്രശ്നമുണ്ട്, സമയത്ത് കഴിക്കണം. ഗുളികയൊക്കെ കഴിക്കേണ്ടതായിട്ടുണ്ട്. ഗുളികയൊക്കെ കഴിക്കുന്ന ആളാണ്, അതുകൊണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോയി സമയത്ത്. എന്റെ അച്ഛൻ പോയോ? സാബു ചേട്ടാ പോയോ? ഇവിടെ ഒന്നും കനക്കോ ഇല്ലല്ലോ. സാബു ചേട്ടാ ഹിന്ദി സോങ്, പാട്ടുപാടി പാട്ടുപാടി. സോങ് പാടിയല്ലേ, സോങ് പാടിയല്ലേ, നമ്മള് സോങ് പാടിയല്ല, അതാണ് ചിലപ്പോ അൽതാഫ് ബ്രോ. ഞാൻ ഇതുവരെ പറഞ്ഞത് വളരെ ശരിയാണ്. എക്സാക്ട്ലി അൽതാഫ് ബ്രോ. ഇതുവരെ പറഞ്ഞത് ശരിയാണ്. ഇനി ഇനി ഇങ്ങോട്ട്. സീരിയൽ എന്നാ സ്റ്റാർട്ട് ആവുക? ആദിത്യ ചോദിക്കുന്നു. സീരിയൽ 12th സ്റ്റാർട്ട് ആവും. ടാബു ചായ ഒരു ഹിന്ദി സോങ്, ലിയോ ഒരു ഹിന്ദി പാട്ട് പാട്. നോട്ട് ലീവ് യു അരുത് സബ്ജെക്ടാ വേണ്ട. ഓക്കെ ഒരു നാല് ഒരു പാടിയേക്കാം. നാളെ ഒരു മതി മതി, നാളെ പാടാവുള്ളു പാട്. നാലുപതി കൂടുതൽ പാടുന്നു. ഇന്ന് പിടിച്ച് മഴയത്ത് തീർക്കും. ബ്യൂട്ടിരാ तुमको आ जाएगी, इतना करो अब तुरको ये रात नहीं आएगी. ओके थैंक यू. വിക്രമിനെ ഒരുപാട് ഇഷ്ടമാണ്. അവന്തിക പറയുന്നു വിക്രമിനെ ഒരുപാട് ഇഷ്ടമാണ്. കവിതയുടെ പാർട്ടിയിൽ പഠിച്ചിട്ടുണ്ടോ? പാർട്ടിയിലായിട്ട് പഠിച്ചിട്ടുള്ള ആളാണോ? ദിവ്യ, ദിവ്യ പറയുന്നു ഒരുപാട് ഇഷ്ടമാണ്. ഒരു ഹായ് പറയാമോ? ഞാനാ ചോദിച്ചത്, ചേട്ടൻ ക്ലാസ്സിലായിട്ട് പഠിക്കാൻ കല്യാണിയെ പറ്റി പറയാമോ? ആ പറ. ஏ அண்ணாக்கு அந்த பழக்கம் எல்லாம் இல்லையே. ஏதோ முகத்துக்கு டார்ச் அடிச்சு வச்சிருக்கோம். ഒരു ഫാനും കൂടെ ഓപ്പൺ വർദ്ധിക്കാൻ പറഞ്ഞു. അതൊരു പ്രശ്നമാണ്. കല്യാണി ചേച്ചി ഹായ് പറയാമോ? നമിനി നജീബ് ഈസ് ആസ്കിങ് കല്യാണി, ക്യാൻ യു സേ ഹായ്? കല്യാണി ഒരു ഹായ്. ഒറിജിനൽ നെയിം എന്നാ കേക്കുക? ഉന്നോട റിയൽ നെയിം. ലലിത്, ലലിത് ജിയ. ലിൻഡയുടെ ഫാമിലി വേണമായിരുന്നു. സോണിയ ഒന്നും മിണ്ടൂലേ? സോണിയ ആദ്യമേ പേസിലെന്ന് കേക്കുകയായിരിക്കും നല്ലത്. അത് മിണ്ടി വരുമ്പോ വേറെന്തെങ്കിലൊക്കെയാവും. അവളും ദർശനം മിണ്ടായിരിക്കും നല്ലത്.
അല്ല അവളും സാബുജാനും ഉണ്ടായിരിക്കും നല്ലത്. ഒരു കമന്റ് ഉണ്ട്, ലിയോ പറയുന്നു ഓൾ ഓഫ് യു ആർ ഇൻ ഗ്രേറ്റ് ഷേപ്പ്, ഗ്ലാഡ് ദാറ്റ് യു ബാക്കിയൊന്നും കേട്ടില്ല, ബാക്കിയൊന്നും കേട്ടില്ല. യു വരെ കേട്ടുള്ളൂ, ബാക്കി പറ. ഇത് ഇപ്പൊ കല്യാണായി രൂപ ചേച്ചി, ഇപ്പൊ കല്യാണായി രൂപ ചേച്ചി, ഇപ്പൊ കല്യാണിയാ മാറിപ്പോയി. യു ആൾ ആർ ഇൻ ഗ്രേറ്റ് ഷേപ്പ്. ദർശന വീണ്ടും ചോറ് കഴിക്കാൻ വിളിക്കുന്നു, ഇനി ചോറ് തീരുമെന്ന് പറയുന്നു. നിങ്ങൾ എല്ലാരും ഭക്ഷണം കഴിച്ചോ? എല്ലാവർക്കും എല്ലാരും ഭക്ഷണം കഴിച്ചോ? നിങ്ങള് നിങ്ങളോടല്ല, പ്ലീസ് നിങ്ങളോടല്ല, നിങ്ങൾ കഴിച്ചില്ലല്ലോ, എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ അവിടെ കമന്റ്സ് നേരോട് എല്ലാരും ഭക്ഷണം കഴിച്ചോ? കോമഡി കാണിക്കാവോ അരുൺ ചേട്ടാ? ഒരു കോമഡി കോമഡി ദർശന എന്നാ സിനിമയിൽ വരുന്നത്? ലക്ഷ്മിശ്രീ ചോദിക്കുന്നു. ഞാൻ വരും, ഞാൻ ഉടൻ വരും, ഞാൻ വരുന്നുണ്ട്. ഞാൻ സിനിമയിലൂടെ ഞാൻ അങ്ങ് ഇറങ്ങുവാ. ഞാൻ ഞങ്ങള് രണ്ടുപേരും, ഞങ്ങള് രണ്ടുപേരും ആര്? അതായത് ഓക്കെ, ഞാൻ ഒരു തമിഴ് ആക്ടർ, ഒരു തമിഴ് ആക്ടർ ഇമിറ്റേറ്റ് ചെയ്യാൻ ശശികുമാർ നമ്മുടെ സുബ്രഹ്മണ്യപുരം സിനിമയിലെ ഉണക്കും പങ്കെടുക്കും എല്ലാ തെറിയും മൂടിട്ട് പണുങ്ങളാ വെറും പുള്ളിയുള്ള കുട്ടി പുള്ളി ഉണ്ടാവുന്നതാണ്. പിന്നെ രജിസ്ട്രേറ്റാ അരുൺ ബ്രോ, അരുൺ ബ്രോ പിന്നെ എല്ലാ മിമിക്രി ഒന്നും ചെയ്തോ, തമിഴ് ആക്ടർ പിന്നെ മലയാള ആക്ടർ ഞങ്ങളും ചെയ്തോ നന്ന നന്നായിട്ട് സൗണ്ട് ഒന്ന് അയ്യോ എനിക്കറിയില്ല. ഇവന്റെ ശബ്ദവും ഇവന്റെ ശബ്ദവും ഇവന്റെ ശബ്ദവും മലയാള സിനിമയിലെ മറ്റേ ബാലയില്ലേ തമിഴ് തോന്നുന്ന ബാല ബാല, ഇത് രണ്ടും ഏകദേശം ഒരുപോലെയാണ്. ഈ തമിഴ് എന്നുള്ള ഒരു മലയാളം സംസാരിക്കുമ്പോഴത്തേക്കുള്ള ഒരു പ്രൊണൗൺസേഷന്റെ പ്രശ്നം ഉണ്ടല്ലോ, അത് വന്നിട്ട് നമ്മള് ഈ കഴിഞ്ഞ പ്രോഗ്രാമിന് വന്നപ്പോ കണ്ടത്. അപ്പൊ ഇത്തവണ വരുമ്പോൾ ഉള്ള ഷൂട്ട് എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾക്ക് എനിക്ക് ആരും കാണാൻ പറ്റുന്നില്ല. എന്റെ നെറ്റ്വർക്കിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഇവിടെ റേഞ്ച് മഴ പെയ്തത് കാരണം ഇത് വലിയ മൊബൈൽ ആട്ടാ ഇത്. പക്ഷെ ഞാനേ എല്ലാവർക്കും വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. ആരും കാണുന്നില്ല, ഞാൻ എന്നെ തന്നെ മാത്രമേ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങള് ഇത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ ഒന്ന് ലൈവ് പോവാം. ഷൂട്ട് സ്റ്റാർട്ട് ആകുമ്പോഴത്തേനും ലൊക്കേഷൻ ഒന്ന് ആരുടെ എങ്കിലും ഒരാളുടെ അക്കൗണ്ടിന്നോ അല്ലെങ്കിൽ ഏജന്റിന്റെ അക്കൗണ്ടിന്നോ
ഞങ്ങൾ റിസോർട്ട് ലൈവ് പോവാം അതിനകത്ത് എല്ലാ ആർട്ടിസ്റ്റുകളും കാണാം. Yes, we can now wind up. Okay, we can wind up. Okay. Okay. Yes. Thank you so much. I want to tell something, okay? Parayu, parayu. Yeah. Sure. Malayalam mangna ingne. Adi. Angane ingne. Parayu. Ente Asianer Pragashalukkum pinne Malayalis ellarkkum ore nanni. Because you have accept me. Even though I am from Tamil Nadu, you have accept me. And you are seeing me as an your thing, okay? So adinna ore bayangara ore nanni paathinga indru pinne eppolum support cheyga neenga still you are loving us and you are eagerly waiting for our serial. So naangal adu undana pettana tirichi vande ee 14 days ga quarantine la irundittu varnad vendi ningalukku vendiyanu. So eppolum ee support love eppolum ningalukku vendum. We all are with you and I hope you all with me. Thank you so much and love you all. Thank you so much. Thank you. Thank you for having us. Thank you.